നമസ്കാരം പ്രിയപ്പെട്ടവരെ, വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് നമ്മളിൽ പലർക്കും ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ ഓഫീസ് ആവശ്യത്തിനോ പേഴ്സണൽ ആവശ്യത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ രണ്ട് നമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കാൻ എന്താ ചെയ്യുക? രണ്ട് നമ്പറിലും ഒന്നുമില്ലേ ഉള്ള വാട്സപ്പിനെ ക്ലോൺ ചെയ്യും. അത് പല മൊബൈലിലും പറ്റും. അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് വാട്സപ്പ് എന്നുള്ള വേറൊരു വാട്സപ്പ് ഉപയോഗിക്കും അല്ലേ? ഇപ്പോൾ വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ ഒരു വാട്സപ്പിൽ തന്നെ, ഒരു ഫോണിൽ, ഒരു വാട്സപ്പിൽ തന്നെ രണ്ട് അക്കൗണ്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നുള്ള കേട്ടോ എന്ന് പറയുന്നത്, ഈ സൗകര്യം കുറച്ച് പേർക്കാണ് ആദ്യം അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ ഫോണിലായിട്ടുണ്ട് ഇത്. പല വാട്സപ്പിൽ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം നിങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത ശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ, അങ്ങനെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതെങ്ങനെ കാണില്ലേ, അതിൽ വലതുവശത്തുള്ള മൂന്ന് കുത്തുണ്ടല്ലോ, അതിൽ പോവുക. അപ്പോൾ സെറ്റിങ്സ് കാണും. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേര് നേർക്ക് കണ്ടുവോ, ഒരു ക്യു ആർ കോഡും അതിൻ്റെ കൂടെ ഒരു ടിക് മാർക്കും. ആ ടിക് മാർക്കാണ് വരേണ്ടത്. അത് വന്നിട്ടില്ലെങ്കിൽ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തിട്ടും വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, അടുത്ത് തന്നെ കിട്ടും. ഓക്കെ, എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴത്ത് കണ്ടോ നമ്മളുടെ ഈ അക്കൗണ്ടും കാണും, ആഡ് അക്കൗണ്ട് എന്നുള്ളതും കാണും. ആഡ് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു വാട്സപ്പ് ചെയ്യുന്നത് പോലെയുള്ള ഒരു ഓപ്ഷൻ വരും. ഇതാ കണ്ടില്ലേ, ഇതിൽ നമ്മൾ പുതിയ വാട്സപ്പ് ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതുപോലെ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഏത് നമ്പറാണോ പുതിയത് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ നമ്പർ കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ചോദിക്കും ആ നമ്പർ കറക്റ്റ് അല്ലേ എന്ന്, ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ആദ്യമായിട്ട് വാട്സപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതുപോലെ തന്നെ കേട്ടോ. അതിനുശേഷം വരുന്നത് കോൾ ചെയ്യട്ടെ എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ഫോണിൽ തന്നെയാണ് ആ സിം ഉപയോഗിച്ചുള്ളതെന്നുണ്ടെങ്കിൽ കോൾ കൊടുത്തോളൂ, അല്ലെങ്കിൽ വേരിഫൈ അനദർ വേ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ കോള്, എസ് എം എസ്, അങ്ങനെ രണ്ട് ഓപ്ഷൻ വരും. അതിൽ എസ് എം എസ് ഓപ്ഷൻ കൊടുക്കുക. വേറെ ഫോണിലാണ് ആ സിം കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ സെൻഡ് എസ് എം എസ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കോഡ് വരും. ആ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി കോളാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം ഫോണിലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൾ വരും. ഞാനിവിടെ എസ് എം എസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ എസ് എം എസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് എന്ന് വന്നു. അപ്പോൾ അതിൽ ആദ്യം ചെയ്യുക ലുക്കിംഗ് ഫോർ ബാക്കപ്സ് എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു നമ്പറാണ്, വാട്സപ്പിൽ ഉപയോഗിക്കാത്ത നമ്പറാണ് കൊടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ഒന്നും വരില്ല. പക്ഷേ നിങ്ങൾ വേറൊരു ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു വാട്സപ്പ് നമ്പറാണെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് എന്നുള്ള കാര്യങ്ങളും ഒക്കെ വരും കേട്ടോ. ഞാനിവിടെ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു നമ്പറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കപ്പിൽ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ പിന്നെ നേരെ എൻ്റെ അടുത്ത് പേര് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ മാറ്റാനും പറഞ്ഞു. അപ്പോൾ പേര് കൊടുക്കുകയാണ്. പേര് കൊടുത്ത ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഗാലറി പോയിട്ട് നമ്മൾ ഫോട്ടോ ഡി പി വയ്ക്കൂലേ, അത് വെച്ച ശേഷം നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദാ ഇങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് ആ അക്കൗണ്ട് ആക്റ്റീവ് ആകും. അത് ആക്റ്റീവ് ആകുന്ന സമയത്ത് ഇത് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മുടെ പുതിയ അക്കൗണ്ട് ആണെങ്കിൽ, നമ്മൾ ആൾറെഡി ഉപയോഗിച്ചിട്ടാണെങ്കിൽ അതിൽ ചാറ്റ് കാണും, അല്ലെങ്കിൽ ചാറ്റ് ഒന്നും കാണില്ല. നമുക്ക് പുതിയൊരു വാട്സപ്പ് ഉപയോഗിച്ച പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പഴയ അക്കൗണ്ടിലേക്ക് തന്നെ മാറ്റണമെങ്കിൽ മുകളിൽ മൂന്ന് കുത്തുണ്ട്, അതിൽ പോയി കഴിഞ്ഞാൽ സ്വിച്ച് അക്കൗണ്ട്സ് എന്നുള്ളത് കാണും. അപ്പോൾ നിങ്ങളുടെ രണ്ട് അക്കൗണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആ മൂന്ന് കുത്തിൽ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സ് വരും. ആ സെറ്റിങ്സിൽ അപ്പോഴേ വന്ന പോലെ ആ ടിക്ക് മാർക്ക് വരും. ആ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അതായത് നമ്മുടെ സൗകര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരേ സമയത്ത് തന്നെ രണ്ടിലുള്ള മെസ്സേജുകളും കാണാൻ പറ്റും ഓരോ നമ്പറിലേക്കും വന്നത്. ഇനി നമുക്ക് അഥവാ ഇത് ആവശ്യമല്ല, ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ സെറ്റിങ്സിൽ പോവുക, എന്നിട്ട് അക്കൗണ്ട് എന്നുള്ളതിൽ പോവുക. അതിൽ റിമൂവ് അക്കൗണ്ട് എന്നുള്ളത് കാണും. ആ റിമൂവ് അക്കൗണ്ട് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള റിമൂവ് അക്കൗണ്ട് എന്നുള്ളത് കാണും. വേണമെങ്കിൽ ബാക്കപ്പ് കൊടുത്തിട്ട് നമുക്ക് ആ പുതിയതായിട്ട് ചേർത്തിട്ടുള്ള അക്കൗണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് റിമൂവ് ആയിട്ട് പോവുകയും ചെയ്യും. ഇത് വളരെ നന്നായിട്ടില്ലേ? ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ വാട്സപ്പിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. പല പല വിധ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അറിയുന്നതിനനുസരിച്ച് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും രണ്ട് നമ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഥവാ ആ ടിക് മാർക്കോ ആ സൗകര്യം വന്നിട്ടില്ലെങ്കിൽ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ആക്റ്റീവ് ആകും. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് കരുതട്ടെ. എന്നാൽ ശരി, അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു.